राज्य बिजनेस्राज्य अदानी ग्रूपिने ओहरी विपणी हिंडनबर्ग ग्रूप सामाना प्रतिसंधि हिंडनबर्ग अदानी ग्रूप सामाना प्रतिसंधि अदानी नल्गिय बैंक नीलनिल्पुवे संबंधी चौद्य अदानी ग्रूपि भावी संशय न അദാനിയുടെ സാമ്പത്തിക തകർച്ച വലിയ വിഷയമാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് 5 വർഷം മുൻപ് സഞ്ജീവ് ഭട്ട് പങ്കുവെച്ച ഒരു ട്വീറ്റ് ആണ്. ഓഹരി വിപണിയിൽ കടുത്ത തകർച്ച നേരിടുമ്പോൾ വൈറലാകുന്നത് മോദി വിമർശകനായ ഐപിഎസ് ഓഫീസർ സഞ്ജീവ് ഭട്ടിന്റെ വാക്കുകളാണ്. അദാനി എന്ന ടൈം മുൻപ് പൊട്ടാൻ പോവുകയാണെന്നും തന്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ എന്നുമാണ് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞിരുന്നത്. നിലവിൽ ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട മോദി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നുൾപ്പെടെയുള്ള വിവിധ കേസുകൾ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് സഞ്ജീവ് ഭട്ട്. അദ്ദേഹം അന്ന് കുറിച്ചത് ഇങ്ങനെ: എന്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ, അദാനി എന്ന ടൈം ബോംബ് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബോംബ് പൊട്ടുമ്പോൾ അത് നേരവും മോദി ഉൾപ്പെടെയുള്ള തട്ടിപ്പുകാരെ നിസ്സാര തെരുവുകളാക്കി മാറ്റും. 2018 ഫെബ്രുവരിയിൽ സഞ്ജീവ് ഭട്ട് ഇങ്ങനെ ട്വീറ്റ് ചെയ്തു: വൻ തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന നീരവ് മോദി ഉൾപ്പെടെ നടത്തിയ തട്ടിപ്പിനേക്കാൾ ഏറെ വലുതാണ് അദാനിയുടേതെന്നാണ് ഭട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ പലതും റേറ്റിംഗിൽ താഴെയെത്തുകയും അദാനിയുടെ ഓഹരികളിൽ വായ്പ നൽകുന്നത് നിർത്തുകയും ചെയ്തിരുന്നു. ഓഹരി വിലയിൽ വൻ കൃത്രിമം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരും അദാനിക്കെതിരെ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. ഗുരുതര ആരോപണങ്ങളാണ് അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ അദാനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ദശാബ്ദങ്ങളായി കമ്പനി സ്റ്റോക്ക് കൃത്രിമത്തിലും അക്കൗണ്ട് തട്ടിപ്പിലും ഏർപ്പെട്ടിരിക്കുകയാണ് അദാനി എന്നാണ് ഇവർ പറയുന്നത്. ഓഹരികൾ പ്ലേറ്റ് ചെയ്ത് വലിയ തോതിൽ കടം വാങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലെന്ന ആരോപണവും അദാനിക്കെതിരെ ശക്തമാണ്. ന്യായമായതിലും 85% ഉയർന്ന തുകയാണ് അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വ്യാപാരം നടത്തുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓഹരി വില വൻതോതിൽ ഇടിഞ്ഞത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ 2022 ഗുജറാത്ത് വംശഹത്യയ്ക്ക് ഒത്താശ ചെയ്തു എന്ന് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയ ഉദ്യോഗസ്ഥനാണ് സഞ്ജീവ് ഭട്ട്. എന്നാൽ ഭട്ട് ഉൾപ്പെടെയുള്ളവരുടെ വാദങ്ങൾ സുപ്രീംകോടതി തള്ളുകയും മോദി ഉൾപ്പെടെയുള്ളവർക്ക് ക്ലീൻ ചീട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗൂഢാലോചന ആരോപിച്ച് സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തത്. ടിസ്റ്റ സെറ്റിൽ വാദിനെയും ആർ ബി ശ്രീകുമാറിനെയും സഞ്ജീവ് ഭട്ടിനൊപ്പം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 2018 മുതൽ ജയിൽ കഴിയുന്ന ഭട്ടിന് ഇതുവരെ കോടതി ജാമ്യം അനുവദിച്ചിട്ടില്ല.